ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമ്മൾക്കിങ്ങനെ ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. റോമാലേഖനത്തിൽ നിന്ന് നമ്മൾ വിഷയം ക്രമീകൃതമായിട്ട് പഠിച്ചു വരികയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, അല്ലെങ്കിൽ വിശ്വാസത്താൽ രക്ഷ എന്നതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് നീതീകരണം എന്നുള്ളത്. ഇപ്പൊ രക്ഷ എന്നുള്ള വിഷയത്തിന്റെ വിവിധ തലങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പഠിച്ചു വരുമ്പോൾ ഓരോ അധ്യായത്തിലും ഓരോ വിഷയം എടുത്ത് വളരെ ക്രമീകൃതമായിട്ട് ആ വിഷയം വിശദീകരിച്ച് നൽകി അതിൻ്റെ അന്തസത്ത വായനക്കാർ ഉൾക്കൊള്ളണം എന്ന ആശയത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് റോമാലേഖനം. ദൈവവചനം മുഴുവൻ അങ്ങനെയാണ്. റോമാലേഖനത്തിൽ രക്ഷ എന്നുള്ള വിഷയം ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അത് അതിൻ്റെ ആഴത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലാണ് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിച്ചത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ വാക്ക് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറവുകളുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ പാപജടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പലവിധ തെറ്റിൽ അകപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ ശിക്ഷാവിധി ഇല്ല എന്ന വാക്കിന്റെ ശരിയായ ആശയം, അർത്ഥം എന്താണ് എന്ന് കാര്യകാരണ സഹിതം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. ആദ്യ ഭാഗത്ത് 17 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്, ജഡത്തിന്റെ ചിന്ത ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്നു എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് അവൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ഉറപ്പും നിശ്ചയവും ആ വ്യക്തിക്ക് ലഭിക്കുന്നു എന്നുള്ള ഏറ്റവും ലളിതമായ നിലയിൽ ആ വിഷയം ഞാനങ്ങ് പറയുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ജീവിച്ച് ഉള്ളതുകൊണ്ട് വസിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറവുകൾ വന്ന് സംഭവിക്കുന്നു എങ്കിലും സ്ഥാനീയമായിട്ട് അവകാശപരമായിട്ട് അല്ലെങ്കിൽ പുത്രത്വം എന്ന ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ജന്മാവകാശം, അത് നമ്മൾ വീണ്ടും ജനനം എന്ന ആത്മീയമായിട്ട് ഭാഷയിൽ പറയുന്നു, ആ ജന്മാവകാശം ഉള്ളത് കൊണ്ട് ഈ ജഡത്തിന്റെ ബലഹീനത അവന്റെ അവകാശത്തെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ള വിഷയമാണ് ആദ്യ പാർട്ടിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. അപ്പോൾ നാം വിശ്വാസികളായിരിക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പല തെറ്റുകളും വരുന്നുണ്ട്. തെറ്റുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് സ്ഥാനീയമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പുത്രത്വം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലാത്തത്, ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നത്, അത് പുത്രത്വം ഒരു ജന്മാവകാശമായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തു, ഇനി ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തത് കൊണ്ട് ക്രിസ്തുവിലുള്ളവർക്ക് എങ്ങനെയും ജീവിക്കാം എന്ന ആശയം അവിടെ ഇല്ല. ജഡത്തിന്റെ ചിന്ത അത് മരണമാണ് എന്ന് പറഞ്ഞാൽ ജഡത്തിന് വിധേയപ്പെട്ട് കൊടുക്കുന്ന ഒരു വിശ്വാസി ആത്മീകമായിരിക്കുന്ന ആത്മീക മരണം എന്ന് പറയുന്നത് പാപം ചെയ്തപ്പോൾ സംഭവിച്ച വിഷയം. എന്നാൽ നമ്മൾ പുതിയ നിയമ ഭാഷയിലേക്ക് വരുമ്പോൾ ജഡത്തിന് വിധേയപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസി ജഡീകനായിട്ട് തീർന്നു പോകാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഇവിടെ ആ വിഷയം വിശദീകരിക്കുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോഴാണ് ജഡീകൻ അല്ലെങ്കിൽ ജഡീകത്വം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ വിശദീകരിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ അത് ക്രമീകൃതമായിട്ട് പഠിച്ചു പോകണം. എന്നാൽ റോമാലേഖനത്തിലെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്, പ്രധാന വിഷയം, കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നീതീകരണം എന്നതുകൊണ്ട് അല്ലെങ്കിൽ രക്ഷ എന്നതുകൊണ്ട് വാസ്തവത്തിൽ എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിഷയത്തെ യഥാവിധി നമ്മൾ ഉൾക്കൊള്ളണം. അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. രക്ഷയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമുക്കുണ്ടാകുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 17-ാം വാക്യം വരെ നമ്മൾ ശ്രദ്ധിച്ചു. അതിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ കഷ്ടത എന്നുള്ള ഒരു വിഷയത്തോടു കൂടിയാണ് ആ പാരഗ്രാഫ് 17-ാം വാക്യം അവസാനിക്കുന്നത്. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ നമ്മുടെ ജഡത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞു വന്നത്. 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഒക്കെ വരുമ്പോഴും ജഡം എന്നുള്ള ഒരു വിഷയം അവിടെ കൊണ്ടുവന്ന് അപ്പോസ്തലനായ പൗലോസ് മഹാനൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കാം. അതൊരു ഒരു വസ്തുതയാണ്. കാരണം വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ ജഡത്തിലാണ് ജീവിക്കുന്നത്. ആ ജഡത്തെ ഒഴിവാക്കി, ജഡത്തിന്റെ സ്വഭാവത്തെ, അതിന്റെ പ്രകൃതത്തെ ഒഴിവാക്കി ഒരു വിശ്വാസിക്ക് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള വഴികളും അതിനുള്ള മാർഗങ്ങളുമാണ് ദൈവത്തിന്റെ ആത്മാവ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു തേജസ്കരണം എന്നുള്ള വിഷയം പറഞ്ഞ് ആണ് ആ പാരഗ്രാഫ് അവിടെ അവസാനിപ്പിച്ചത്.
അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ 18 മുതൽ 39 വരെയാണ് അടുത്ത വാക്യമുള്ളത്. ആ ഒരു വേദഭാഗത്തേക്ക് വരുമ്പോഴേക്കും ആ വിഷയം കുറച്ചുകൂടെ വിശദമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ ഉറപ്പ് 8:18 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, 18 മുതലാണ് അത് വരുന്നത്. എന്നാൽ 17-ാം വാക്യത്തിൽ ആ വിഷയം ആരംഭിക്കുന്നത് കൊണ്ട് 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയം നമ്മുടെ തേജസ്കരണമാണ്. അത് പ്രധാനമായിട്ടും ശരീരത്തോടുള്ള ബന്ധത്തിലാണ് ആ വിഷയം പറഞ്ഞു വരുന്നത്. അതിന് തേജസ്കരിക്കപ്പെടേണ്ട ഒരു വിശ്വാസി ജഡത്തിൽ ജീവിക്കുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഹൃദയത്തിൽ അവന്റെ ആത്മാവിനോട് ചേർന്ന് വസിക്കുന്നു. ഇത് ഉള്ളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ അവന്റെ പുറമേയുള്ള മനുഷ്യൻ, അവന് കുടികൊള്ളുന്ന അവന്റെ ശരീരം, അതിന് മാറ്റം വന്നിട്ടില്ല. ആ ശരീരം ഈ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വഹിക്കുവാൻ പര്യാപ്തമായ നിലയിലേക്ക് രക്ഷയുടെ അനുഭവത്തിൽ ആത്മീകമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് ജഡരക്തങ്ങളോട് കൂടിയതായതുകൊണ്ട് പാപത്തോടുള്ള ലാഞ്ചന അതിന് വളരെ കൂടുതലാണ്, വാഞ്ച അതിന് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ശരീരത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിൽ. ഒരു വിശ്വാസി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അവന് ലഭിക്കുന്ന ഉറപ്പ് എന്താണ്? പ്രത്യാശ ഉറപ്പ് എന്താണ്? ആത്മീയമായിട്ട് രക്ഷിക്കപ്പെട്ടു, അവന് ക്രിസ്തുവിന്റെ അതായത് ശിക്ഷാവിധിയിൽ നിന്ന് അവന് വിടുതൽ ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ ഈ ജഡത്തിൽ തന്നെ ജീവിക്കുന്നു, ജഡത്തിന്റെ പാപ സ്വഭാവങ്ങളൊക്കെ അവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ജഡത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നു എന്നുള്ള വിഷയമാണ് ഈ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. നമ്മൾ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 17-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുക അതിന് പല നിലകളിലുണ്ട്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞു വരുന്ന സന്ദർഭ പ്രകാരം 8-ാം അധ്യായത്തിലെ വിഷയത്തെ നമ്മൾ പരിശോധിച്ചു വരുമ്പോൾ ക്രിസ്തുവിനേണ്ടി സുവിശേഷം പറഞ്ഞ് അടികൊള്ളുന്ന കഷ്ടതയെ കുറിച്ചല്ല, അത് ഇതിന്റെ ഒരു ഭാഗമാണ്, നമുക്ക് അതിനോട് ചേർത്ത് പറയാം. എന്നാൽ ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, പശ്ചാത്തലം വെച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അവൻ ജഡത്തിൽ വസിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവൃത്തികൾ മുഖാന്തരമുള്ള കഷ്ടതകൾ, അതെന്തുകൊണ്ട് കഷ്ടതയാകുന്നു എന്ന് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ വൈതലിന് മനസ്സിലാവും. അതാണ് അതിന്റെ പ്രത്യേകത. ഈ പാപവുമായിട്ടുള്ള പോരാട്ടം വലിയൊരു കഷ്ടപ്പാടാണ്. രക്ഷിക്കപ്പെടാത്തവർക്ക് അത് സ്വാഭാവിക പ്രവൃത്തികളാണ്, അവർക്കൊരു കുറ്റബോധം ഉണ്ടാകാം. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവവേദനെ സംബന്ധിച്ച് അത് വല്ലാത്തൊരു കഷ്ടത തന്നെയാണ്, കഷ്ടപ്പാട് തന്നെയാണ് എന്നുള്ള വിഷയമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയം, ഭൂമിയിൽ ഒരു വിശ്വാസി ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡത്തിലുള്ള വാസത്തിൽ അവനുണ്ടാകുന്ന കഷ്ടതകൾ അവന്റെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ ലഭിച്ചതിൽ ശ്രേഷ്ഠകരമായ ഒരു പദവിയിലേക്ക് അവനെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് എന്നുള്ള വിഷയമാണ് ദൈവത്തിന്റെ അർത്ഥം ഇവിടെ ഓർപ്പിക്കുന്നത്. ഇവിടെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് രണ്ട് വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വിഷയം, അത് നൊടി നേരത്തേക്കുള്ള കഷ്ടതയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. കഷ്ടതയെക്കുറിച്ച് ഒരു പ്രസംഗം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ചേർത്ത് വെച്ചിരിക്കുന്ന ചില വാക്യങ്ങളെ മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഇവിടെ പറയുന്ന ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഈ കാലം എന്ന് പറയുന്നത് കൃപായുഗത്തിൽ വിശ്വാസികൾ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം, അതായത് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവിന്റെ വരവ് വരെയോ തന്റെ മരണം വരെയോ താൻ ജീവിച്ചിരിക്കുന്ന കാലയളവിനെയാണ് ഈ കാലം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അപ്പൊ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന കഷ്ടതകൾ അത് താൽക്കാലികമാണ്, അത് സാരമില്ല എന്ന് എണ്ണുവാൻ പര്യാപ്തമായതെന്നുള്ളത് നമ്മൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 4:17 വരുമ്പോൾ അത് നൊടി നേരത്തേക്കുള്ളതാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത്യന്തം അനവധി നന്മയായിട്ട് അത് വരും. ആ വാക്യം നമുക്കറിയാം, എന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 1 കൊരിന്ത്യർ 10:13 വരുമ്പോൾ ഒരു വിശ്വാസിക്ക് സഹിക്കുവാൻ കഴിയുന്ന പരീക്ഷയാണ് ദൈവം കൊടുക്കുക. അത് പറയുന്ന പശ്ചാത്തലം ഒന്നാണ്. എന്നാൽ ഇതിനോട് ചേർത്ത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ജഡത്തിൽ ജീവിച്ചു വരുമ്പോൾ, നീതീകരിക്കപ്പെട്ട ഒരു വിശ്വാസി ജഡത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആത്മാവും ജഡവും തമ്മിലുള്ള ഒരു പോരാട്ടം ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള പോരാട്ടം. ആ വിഷയമാണ് 6-7 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് നമുക്ക് വിശദീകരിച്ചു തന്നത്.
അത് ഭക്തന്മാരുടെ ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ പോലും ആ വലിയൊരു പോരാട്ടം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ ആ പോരാട്ടമുണ്ട്. ഇതെല്ലാം വിശ്വാസികളുടെ ജീവിതത്തിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ആ പോരാട്ടം എന്തിനു വേണ്ടിയാണ്, അതാണ് പറഞ്ഞു വരുന്നത്. ഈ പോരാട്ടം ഉണ്ടാകുന്നത് ഇതൊരു വലിയൊരു വിപത്താണ്, ഞാൻ ഇതിനെ കീഴ്പ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ നമ്മളെ ഓർപ്പിക്കുന്ന വിഷയം ഇങ്ങനെ കഷ്ടതകൾ, ഈ ഒരു പോരാട്ടത്തിന്റെ കഷ്ടതകൾ എന്തുകൊണ്ടുണ്ടാകും. കഷ്ടതകൾ പല നിലകളുണ്ട്, അത് ഞാൻ അതേ ഓർപ്പിച്ചു. രോഗമാകാം, പീഡനമാകാം, നമുക്ക് പാപവുമായിട്ടുള്ള പാപത്തെ അതിജീവിക്കുവാനായിട്ടുള്ള കഷ്ടതകളാകാം, ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഒരു വിശ്വാസി ദൈവവുമായിട്ട് വ്യക്തിപരമായി ബന്ധത്തിൽ നിൽക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഈ കഷ്ടതകളുടെ തലങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാൽ കഷ്ടതയുണ്ട്. ആ കഷ്ടതയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തേജസ്കരണം ശരീരത്തിന് ലഭിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള വിഷയമാണ്. അപ്പോൾ കഷ്ടത അനുഭവിച്ചാലേ തേജസ്കരണം ഉണ്ടാകുകയുള്ളൂ എന്നൊരു ചോദ്യം നമുക്കുണ്ടാകാം. നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണല്ലോ. പഴം തിന്നരുതെന്ന് ദൈവം വാസ്തവമായും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവിടെ തുടങ്ങിയ ചോദ്യമാണ്. അത് ദൈവത്തോടും ചോദിക്കും, മനുഷ്യരോടും ചോദിക്കും. ഒരു വിശ്വാസി കഷ്ടത അനുഭവിച്ചാൽ മാത്രമല്ല തേജസ്കരണം അവന്റെ രക്ഷാപദ്ധതിയിൽ അത് ഉണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ ആത്മാവും ജഡവും തമ്മിൽ വലിയൊരു പോരാട്ടം. എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ജഡത്തിന്റെ പ്രവൃത്തികളെ കീഴ്പ്പെടുത്തി ജീവിക്കാൻ വേണ്ടി വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ അത് വലിയൊരു പിരിമുറുക്കത്തിലേക്ക് എത്തും. അതാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ വേദഭാഗത്ത് പറഞ്ഞു വരുന്ന വിഷയം. ആ ഒരു വാക്യത്തിൽ നിന്നാൽ വിഷയം മനസ്സിലാകത്തില്ല. താഴോട്ട് നമ്മൾ വായിക്കുമ്പോഴാണ് ആ വിഷയം കൂടുതലായിട്ട് വെളിപ്പെട്ടു വരുന്നത്. ഇനി ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടത വരുന്നതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് തേജസ്കരണമാണ്. നമ്മൾ നിൽക്കുന്ന വേദഭാഗത്തിലെ വിഷയമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ 19 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയം സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ സകല സൃഷ്ടികളോടുമുള്ള ബന്ധത്തിൽ ഒരു വിഷയം, ഒരു തേജസ്കരണം അല്ലെങ്കിൽ ഒരു രൂപാന്തരം അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുക. അപ്പൊ നമ്മൾ 19-ാം വാക്യത്തിൽ വായിച്ച സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്താണ് ഈ വെളിപ്പാട്? ഇപ്പോൾ നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്, നമ്മൾ ദൈവമക്കളാണ്, ഈ വിഷയങ്ങൾ ശരിയാണ്. പക്ഷേ നമ്മൾ ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, പാപമയമായ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പൊതുവെ ഔട്ടർ മാൻ, പൊതു പുറമേയുള്ള മനുഷ്യന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. സ്വഭാവത്തിനും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഈ പഴയ സ്വഭാവങ്ങൾ, ഞാൻ പഴയ മനുഷ്യനെ വീണ്ടും എടുക്കുന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ പഴയ മനുഷ്യൻ ഉള്ളിൽ അടക്കി വെച്ചേക്കുക എന്നാണ് പറയുന്നത്. എന്നാൽ ശരിക്കും ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഈ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രത്വം അല്ലെങ്കിൽ ദൈവപുത്രന്മാർ എന്നുള്ള സ്ഥാനീയ പദവിക്കൊത്ത ഒരു സ്ഥാനം, അതിന്റെ വെളിപ്പാട്. ഇവിടെ പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതിന് കാരണം എന്താ? ഈ ഈ വെളിപ്പാട് എപ്പോ സംഭവിക്കും? ഇത് കർത്താവിന്റെ വരവിലേ സംഭവിക്കത്തുള്ളൂ. കർത്താവിന്റെ വരവിൽ വിശ്വാസിയുടെ രൂപാന്തരവും തേജസ്കരണവും നടക്കുന്ന സമയത്താണ് ദൈവപുത്രന്മാർ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ സൃഷ്ടിക്ക് വെളിപ്പെട്ടിരുന്ന ദൈവത്തിന്റെ മഹത്വത്തിനൊത്ത് ദൈവമക്കൾ വെളിപ്പെട്ടു വരുന്നത് ആ സമയത്താണ്. ആ നാളിനു വേണ്ടി സൃഷ്ടിയും കാത്തിരിക്കുന്നു. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വരുന്ന ഒരു വിഷയം മനുഷ്യന് മാത്രമല്ല ഒരു തേജസ്കരണം. തേജസ്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ വാക്കുപയോഗിക്കുമ്പോൾ അത് ഞാൻ പറയുന്ന ആശയം, ഇപ്പൊ സസ്യങ്ങൾക്കും തേജസ്കരണം ഉണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചു വരുന്നത്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു വരുന്ന ഒരു വിഷയം ഇന്ന് ദ്രവത്വത്തിന് വിധേയപ്പെട്ട ഒരു പ്രപഞ്ചത്തിലാണ് മനുഷ്യനും സൃഷ്ടിജാലങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ഈ ഒരു തേജസ്കരണം, ഇതിന്റെ ബന്ധനത്തിൽ നിന്ന്, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ദ്രവത്വത്തിൽ നിന്ന് ഒരു മോചനം മനുഷ്യൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതാണ് നമ്മൾ വായിക്കുന്ന വിശ്വാസികൾക്കായിട്ട് ദൈവം അത് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ദ്രവത്വമുള്ള ശരീരം നഷ്ടപ്പെട്ട് നമ്മൾ അദ്രവത്വം പ്രാപിക്കുമെന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു ആഗ്രഹം സകല സൃഷ്ടിക്കുമുണ്ട്. ഇത് പൂർത്തീകരിക്കപ്പെടുന്നത് പുതുവാന ഭൂമിയിലാണ്. പുതുവാന ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിന് ദ്രവത്വമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇത് പ്രത്യാശാപരമായിരിക്കുന്ന ഒരു വിഷയമാണ്. ആ ഒരു വിഷയത്തെ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ സൃഷ്ടിക്ക്, ദൈവത്തിന്റെ സകല സൃഷ്ടികൾക്കും അറിയാം, തങ്ങൾക്കായിട്ട്
ദൈവപുത്രന്മാരോട് കൂടെ ദൈവജനത്തോടു കൂടെ തങ്ങൾക്കും ഒരു ഉദ്ധാരണം ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശ ഇരിക്കുന്നു. ഇവിടെ ജനറലൈസ് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് വിഷയം പറഞ്ഞു, അപ്പോസ്തലൻ പൗലോസ് ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കത് വേണ്ടുവോളം ഗ്രഹിക്കത്തക്ക നിലയിലാണ് വിഷയം പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ദ്രവത്വത്തിൽ നിന്നൊരു വിടുതൽ നമ്മൾ മനുഷ്യർ മാത്രമല്ല പ്രപഞ്ചം അല്ല സൃഷ്ടി മുഴുവനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? മനുഷ്യൻ പാപം ചെയ്ത നിമിഷത്തിൽ കർത്താവ് ഒരു കാര്യം, യഹോവേ ദൈവം ഒരു കാര്യം പറഞ്ഞു, ഉൽപ്പത്തി 3:17. അവിടെ നമ്മൾ വായിക്കുന്നത് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിയും ശാപത്തിന് കീഴായി. ആ ശാപത്തിൻ കീഴായ അനുഭവത്തിൽ ദ്രവത്വത്തിലേക്ക് ഈ ഭൂമിയിലെ സകല വസ്തുക്കളും മാറ്റപ്പെട്ടു, മനുഷ്യന്റെ ശരീരം ഉൾപ്പെടെ സകലതും മാറ്റപ്പെട്ടു. ഇതിൽ നിന്നൊരു വിടുതൽ അവരാഗ്രഹിക്കുന്നുണ്ട്. ദൈവമക്കളുടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടോട് കൂടി ഇവർക്കും ഒരു ധാരണ ഉണ്ടാകും എന്നൊരു പ്രത്യാശ സകല സൃഷ്ടികൾക്കും ഉണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ, അവർ വളരെ കാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പൊ പ്രപഞ്ചം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ വളരെ വാഞ്ചയോടെ കാത്തിരിക്കുന്നു. വിശ്വാസികളായിരിക്കുന്ന നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എത്രത്തോളം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. നമ്മൾ വാക്കുകളിലൊക്കെ ഒത്തിരി സംസാരിക്കുന്ന കൂട്ടത്തില്ല, പക്ഷെ ഈ കർത്താവിന്റെ വരവിൽ എൻ്റെ ശരീരത്തിനുണ്ടാകുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് എത്രത്തോളം ആകാംക്ഷ, ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വാക്ക് വെച്ചു, വളരെ ജിജ്ഞാസയോടെ ആകാംക്ഷയോടെ വളരെ ആവേശത്തോടെ തീവ്രമായ ആഗ്രഹത്തോടെ പ്രപഞ്ചം എന്ത് ചെയ്യുക, സൃഷ്ടി എന്ത് ചെയ്യുക, ഈ പ്രപഞ്ചം മുഴുവനും ഈ ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിന്, കാരണം ആ ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പ് നടക്കുന്നതിന് ശേഷമാണ് അവർക്കായിട്ട് ഒരു വീണ്ടെടുപ്പ് ഒരുക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു നവീകരണം ഒരുക്കപ്പെടുന്നത് എന്നുള്ള വിഷയം അവർക്ക് അറിയാവുന്നത് കൊണ്ട് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് പറയുക, ഈ ദ്രവത്വത്തിന്റെ സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലാഗ്രഹിക്കുന്നു. അവരാശയോടെ മായയ്ക്ക് കീഴ്പ്പെടും. ഇവിടെയുള്ളതെല്ലാം മായയാണ്, ഇത് ദ്രവിച്ചു പോകുമെന്ന് അവർക്ക് അവർക്കറിയാം. എന്നാൽ ആ ദ്രവത്വത്തിന് അതീതമായി ഒരു അദ്രവത്വത്തിന്റെ അവസ്ഥയിലേക്ക് വരുമെന്നുള്ള ഒരു പ്രത്യാശ സകല സൃഷ്ടിക്കുമുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി മനസ്സിലാക്കുമ്പോൾ നമ്മൾ അത് വളരെ പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. ദൈവത്തിന്റെ സൃഷ്ടിജാലങ്ങളെല്ലാം ദൈവം തന്റെ മഹത്വത്തിനു വേണ്ടിയാണ് ഇതൊക്കെയും സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം കംപ്ലീറ്റ് താളം തെറ്റി. അവരനുസരണക്കേടിന്റെ ഫലം ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനെയും അത് സ്വാധീനിക്കുവാനായിട്ട് ബാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. ഇന്ന് വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ നാം ചെയ്യുന്ന വചനവിരുദ്ധമായ പ്രവൃത്തികൾ നമ്മളെ മാത്രമല്ല നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെയും സമൂഹത്തെയും ലോകത്തെയും പ്രപഞ്ചത്തെയും മൊത്തമായിട്ട് സ്വാധീനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമെന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം ഈ ഒരു അവസ്ഥയിലൂടെ ദ്രവത്വത്തിലൂടെ ഈ കാര്യങ്ങൾ കടന്നു പോകേണ്ടി വന്നു എങ്കിലും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ട രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു മാറ്റം ഒരു രൂപാന്തരം ഉണ്ട് എന്നുള്ള ആശയമാണ്. അതിനെയാണ് തേജസ്കരണം എന്ന് പറയുന്നത്. ആ തേജസ്കരണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 15:42 മുതൽ 44 വരെ വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം നമ്മുടെ ശരീരം, ദ്രവത്വമുള്ള നമ്മുടെ ശരീരം അദ്രവത്വത്തിലേക്കും തേജസ്സിലേക്കും പരിവർത്തനം ചെയ്യപ്പെടും, അതിന് ആത്മീക ശരീരം ആണ് എന്ന്. ഈ തേജസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ആത്മീക ശരീരമായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ള വിഷയമാണ് അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം അതിന്റെ 21 വാക്യം. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം, നമുക്ക് ഈ വാക്യങ്ങളൊക്കെ കാണാപ്പാടം അറിയാവുന്നതാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇരുപത്തിയൊന്നാം വാക്യം, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ വിശദീകരണം ഈ വേദഭാഗത്താണ് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങണം. 22-ാം വാക്യത്തിൽ വായിക്കുന്നത്, സർവസൃഷ്ടിയും ഇന്നു വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റു നോവോടിരിക്കുന്നു എന്ന് പറയാം, പ്രസവ വേദനയോടുകൂടി ഇരിക്കുന്നു എന്നാണ് ആശയം.
ഈറ്റ് നോവെന്ന് പറഞ്ഞാൽ ആ കഠിനമായ വേദനയുടെ അനുഭവത്തിൽ ഞരങ്ങുന്നു എന്ന് പറയാം. എന്തിനു വേണ്ടിയാ? വിടുതലിന് വേണ്ടി. ആ വിടുതലിന്റെ അനുഭവം സർവസൃഷ്ടിക്കും ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതാണ്. സകല സൃഷ്ടിക്കും ഒരു നവീകരണത്തിന്റെ, ഒരു ഈ ദ്രവത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് മാറി ഒരു അദ്രവത്വത്തിന്റെ അവസ്ഥയിലേക്ക്, മഹത്വകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പരിവർത്തനമുണ്ട്. അത് സകല സൃഷ്ടിക്കും അറിയാം. അവരതിനു വേണ്ടി വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മളും അതിനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ആ സൃഷ്ടികൾ ഈറ്റുന്നവോട് ഇരിക്കുന്നത് പോലെ തന്നെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഒരു ഞരക്കം, എന്താ ഞരക്കം? നമ്മൾ പറയാണ്ട് എത്രയും പെട്ടെന്ന് കർത്താവ് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. പലപ്പോഴും അതൊരു ഭംഗിവാക്കായിട്ട് മാറിപ്പോകുന്നുണ്ട്. കർത്താവ് വന്നാൽ മതിയായിരുന്നു ആഗ്രഹിക്കുന്നവര് ചെറിയൊരു അസുഖം വരുമ്പോഴത്തേനും ഏറ്റവും ടോപ്പ് ആശുപത്രിയിലേക്ക് വിടും. അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മരണത്തെക്കുറിച്ച് നമുക്കുള്ള ആ ഒരു കൺസെപ്റ്റ്, നമ്മുടെ കാഴ്ചപ്പാട് പലപ്പോഴും ക്രിസ്തുവിനുള്ള പ്രത്യാശ എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുമെങ്കിലും മരണത്തെ ഭയമില്ല എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയും. മരണഭയം അത് മാനുഷികമാണ്, സ്വാഭാവികമാണ്. രോഗം വന്നാൽ ആശുപത്രി പോകണം, ട്രീറ്റ് ചെയ്യണം, കർത്താവ് തരുന്ന ആയുസ് വരെയും ഈ ഭൂമിയിൽ ജീവിക്കുകയും വേണം. എന്നാൽ ഈ ഭൂമി മാത്രമാണ് എനിക്ക് വസിക്കുവാനായിട്ട് ആവശ്യമുള്ളത് എന്നൊരാശയത്തിലേക്ക് ജീവിതത്തിലെ സമ്പാദ്യം മുഴുവനും അതിനുവേണ്ടി ചെലവാക്കി അവസാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഇവിടെ പറയുന്നത്. ഈ പുത്രത്വത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ട് എനിക്ക് എന്റെ കർത്താവിനെ എന്റെ അടുക്കിലേക്ക് ഒന്ന് പോയാൽ മതി, എന്റെ ഈ ശരീരത്തിന് ഒരു മാറ്റം വന്നാൽ മതി എന്നുള്ള ചിന്തയോടെ വിശ്വാസികൾ ഇരിക്കുന്നു. അപ്പോൾ ഇത് ഈ കഷ്ടതയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ചേർത്ത് പറയുന്ന ഒരു വിഷയം, വിശ്വാസ ജീവിതത്തിൽ പാപത്തോടുള്ള പോരാട്ടത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളും രോഗബാധയിലാണ് ഉണ്ടാകുന്ന കഷ്ടങ്ങളും ഏത് നിലയിലുള്ള കഷ്ടങ്ങളാലും നാം കടന്നു പോകുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് നാം അനുരൂപമായി തീരുവാൻ വേണ്ടി നമ്മളെ തന്നെ ഫോം ചെയ്യുവാനായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം അനുവദിച്ചു തരുന്ന കഷ്ടതയുടെ അനുഭവങ്ങൾ, ഒരു പക്ഷേ ശാരീരിക രോഗങ്ങളാകാം. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്കൊരു ശൂലം തന്നിരിക്കുന്നു. ദൈവ വചന പഠിതാക്കളൊക്കെ അത് രോഗമായിരുന്നു എന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും രോഗത്തിൽ അകപ്പെട്ടു പോകുന്നു നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട്. എന്നാൽ ചിലർ കർത്താവിന് വേണ്ടി കൂടുതൽ ശോഭിക്കുവാനായിട്ട് രോഗം അവരുടെ ജീവിതത്തിൽ ഒരു ശൂലമായിട്ട് കൊടുക്കുന്നു. ശൂലം കൊടുക്കുന്നു, അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ബോധ്യം വരുത്തിക്കൊണ്ടിരിക്കുക. എന്താ ജീവിതം വളരെ ചുരുക്കമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ചെയ്യാനുള്ളത് വേഗം ചെയ്ത് തീർക്കണം. ഈ ഒരു ബോധ്യം കൊടുക്കുവാനായിട്ട് ചെറിയ ശൂലങ്ങളെ ദൈവം, കഷ്ടതകളെ ജീവിതത്തിൽ തരുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ ഒരു തേജസ്കരണത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ വിശ്വാസത്താലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ പറയുമ്പോൾ പറയുകയാണ് പ്രത്യാശയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയവും അവിടെ പറയുന്ന വിഷയവും തത്വത്തിൽ ഒന്നിനോടൊന്ന് ചേർന്ന് വരുമെങ്കിലും വ്യത്യസ്തമാണ്. വിശ്വാസത്താൽ നീതീകരണം എന്നുള്ള വിഷയം, രക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിഷയം ആത്മരക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്നു. ഇവിടെ പ്രത്യാശയാലല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിഷയം ശരീരത്തിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ തേജസ്കരണത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വിശ്വാസമുള്ളവർക്കേ പ്രത്യാശ ഉണ്ടാവുള്ളൂ. വിശ്വാസമാണ് അടിസ്ഥാനം. പ്രത്യാശ വിശ്വസിക്കുന്നവർക്കുള്ള ഒരു സവിശേഷതയാണ്. എന്നിട്ട് പറയുകയാണ്, 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ പ്രത്യാശയിലാണ്, ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് ഒരു തേജസ്കരണമുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഒരു വിശ്വാസിയെ ഈ ഭൂമിയിൽ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന വിഷയം. അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഓർപ്പിക്കുന്ന വിഷയം. ഈ ക്ഷമയോടെ കാത്തിരിക്കും എന്ന വാക്കിന്റെ ആശയം തന്നെ നമ്മൾ റോമർ 5:3 കാണുന്നുണ്ട്. കഷ്ടത സിദ്ധതയെ ഉളവാക്കും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന്, വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രത്യാശ ഉള്ളവർക്കാണ് ഈ കഷ്ടതയുടെ അനുഭവത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവിന്റെ വരവ് എന്തെന്ന്, എന്റെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിച്ചിരിക്കുന്നത് ഞാൻ കർത്താവിന്റെ ശരീരത്തോട്, എൻ്റെ ശരീരം കർത്താവിന്റെ ശരീരത്തോട് അനുരൂപമാകത്തക്ക നിലയിൽ എൻ്റെ ശരീരത്തെ ക്രമീകരിച്ചു കൊണ്ടുവരുവാൻ, എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുവരുവാനാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കും. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം,
ബലഹീനതയിൽ തുണ നിൽക്കുന്ന കാര്യസ്ഥനിലുള്ള ഉറപ്പ്. അപ്പോൾ ഇവിടെ ജഡത്തിന്റെ ബലഹീനതയാണ് നമ്മൾ ഈ 8-ാം അധ്യായത്തിൽ കണ്ടുവരുന്ന വിഷയം. അപ്പോൾ ഈ ജഡത്തിന് ബലഹീനതയുണ്ട്. നമ്മൾ ആത്മീകമായിട്ട് ഭക്തിയോടെ മാതൃകയോടെ ദൈവവചന പ്രകാരം ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നു. കർത്താവിന്റെ വരവിനെ കുറിച്ചൊരു പ്രത്യാശ നമുക്കുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇത് ചെയ്യാതിരിക്കത്തക്കവണ്ണം നമ്മുടെ ബലഹീനത നമ്മളെ ബലഹീനനാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ജഡത്തിലുണ്ട്. ജഡത്തിന്റെ ബലഹീനത എന്ന് നമ്മൾ അതിനെ പറയുന്നു. എന്നാൽ ആ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രണ്ടാമത് ഓർപ്പിക്കുന്ന വിഷയം. അപ്പോൾ ആദ്യത്തെ വിഷയം എന്താണ്? നമുക്കൊരു തേജസ്കരണത്തെ കുറിച്ചുള്ള പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. സകല സൃഷ്ടികൾക്കും ആ പ്രത്യാശ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആദ്യദാനമായിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ തേജസ്കരണം ഉറപ്പുള്ള വിഷയമാണ്. അതാണ് 23-ാം വാക്യം. നമ്മുടെ ശരീരത്തിന് ഒരു തേജസ്കരണം ഉണ്ട് എന്നുള്ളതിന് മുദ്രയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഒരിക്കൽ എന്നേക്കുമായി വാസം ചെയ്യുവാനായിട്ട് വിശ്വസിച്ച സമയത്ത് തന്നെ വന്നു എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പുണ്ട് എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ തേജസ്കരണമുണ്ട് എന്നുള്ളതിന് മുദ്രയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഒരു വിശ്വാസി കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അത് അവനിലെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും അവൻ ഭക്തിയോടെ കൂടുതലായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രത്യാശ നൽകുക മാത്രമല്ല, അതിന് 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 26, 27 ആ രണ്ട് വാക്യങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളത്. 27 റഫറൻസ് അവിടെ തെറ്റാണ്. 26, 27 രണ്ട് വാക്യങ്ങളിലാണ് ആ വിഷയം പറയുന്നത്. ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ഈ തുണയായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഉണ്ട്. എന്താണ് ബലഹീനത? ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, നമുക്ക് ബലഹീനതയുണ്ട്, ജഡത്തിന്റെ ബലഹീനതയുണ്ട്, അത് ഒരു വശം. എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ എന്തെന്ന് നാം അറിയുന്നില്ല. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. അപ്പൊ പ്രാർത്ഥനയുടെ ആവശ്യം, ഇതൊക്കെ വലിയൊരു വിഷയമാണ്, അതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ തേജസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ ജഡത്തിൽ വസിക്കുമ്പോൾ ഈ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് മതിയായ നിലയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറവുകൾ ജീവിതത്തിൽ വരുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കണം എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് അതിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ, 26-ാം വാക്യം 2-ാം ഭാഗത്ത് വരുമ്പോൾ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയില്ല. നമുക്ക് ബലഹീനതയുണ്ടോ നമുക്കറിയാം. ആ വിഷയത്തെ നാം ദൈവസന്നിധിയിലേക്ക് പകരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം, അതിന്റെ 2-ാമത്തെ ഭാഗത്ത് വായിക്കുന്നത് ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷേ, ഇത് അന്യഭാഷയെക്കുറിച്ചല്ല പറഞ്ഞത്. പലരും വ്യാഖ്യാനിക്കുമ്പോൾ ഇത് അന്യഭാഷയെക്കുറിച്ചാണ്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വരും. എന്നാൽ നമ്മൾ ശരിക്കും ഈ വേദഭാഗത്തിന്റെ കോണ്ടെക്സ്റ്റ് വെച്ച് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ, ക്രിസ്ത്യൻ ജീവിതത്തെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ, കഷ്ടതയുടെ മധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഞരക്കത്തിന്റെ അനുഭവം, എന്തു ചെയ്യണം, ഇതിനെങ്ങനെയാണ് ഒരു പ്രതിവിധി എന്നതിന് ആശയം ലഭിക്കാതെ ഉള്ളിൽ ഞരങ്ങുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഞരക്കത്തെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന അനുഭവമാക്കി തീർക്കുന്നു എന്ന് പറയാം. വാസ്തവമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞരക്കമുണ്ടായാൽ ആ വിഷയത്തെ അതിന്റെ ശരി, നമ്മുടെ ഹൃദയത്തിന് നമുക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ നമുക്കത് പ്രകടിപ്പിക്കണമെന്ന് നമുക്കറിയത്തില്ല. ഒരുപക്ഷെ പാപത്തെക്കുറിച്ചുള്ള ബോധമായിരിക്കാം, അല്ലെങ്കിൽ കഷ്ടതയിൽ ക്രിസ്തീയ വിശ്വാസം മുഖാന്തരം കഷ്ടതയിൽ അകപ്പെട്ടു പോയ വിഷയമായിരിക്കാം. ആ ഒരു അനുഭവത്തിൽ നാം കടന്നു പോകുമ്പോൾ ഇത് എങ്ങനെ ദൈവസന്നിധി, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പകരേണ്ടത് എന്ന് മനസ്സിലാകാതെ ഞരങ്ങുന്ന ഒരു അനുഭവത്തിൽ ഈ ഞരക്കത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ പക്ഷപാതത്തിനായിട്ട്, മധ്യസ്ഥത്തിന്റെ അപേക്ഷയ്ക്കായിട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു വിഷയമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം ബലഹീനതയിൽ തുണ നിൽക്കുന്ന കാര്യസ്ഥനിലുള്ള ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു കാര്യസ്ഥനുണ്ട് എന്നുള്ള ഉറപ്പ് ഒരു വിശ്വാസിക്കുണ്ടാകും. ഇതെന്തിനു വേണ്ടിയാണ്?
നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. അപ്പോൾ റോമലേഖനം ദൈവത്തിന്റെ ആത്മാവ് എഴുതി വരുമ്പോൾ എത്ര ഹൃദ്യമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് ഈ വിഷയങ്ങൾ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ഇനി അവന് ശിക്ഷാവിധിയില്ല. എന്നാൽ പാപം ചെയ്യുമ്പോൾ ദൈവം ശിക്ഷിക്കുമെന്നുള്ള ബോധ്യം അവന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നീതികരണവുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരിക. ഇവിടെ പറയുന്ന വിഷയം ഈ ബലഹീനതയിൽ തുണനിൽക്കുന്ന ഒരു രക്ഷിതാവ് നമുക്കുണ്ട് എന്നുള്ള ബോധ്യം, അല്ലെങ്കിൽ ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. നമ്മുടെ ബലഹീനതയിൽ തുണനിൽക്കുവാനായിട്ട് ശരിക്കും ഉള്ളിൽ ഒരു ഞരക്കം വന്നാൽ അത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട്, അവൻ ഉള്ളിൽ ഞരങ്ങുന്നുണ്ട്, പിതാവെ അവനോട് ക്ഷമിക്കണം എന്ന് പറയത്തക്ക നിലയിൽ ഒരു കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്. പലപ്പോഴും വിശ്വാസികൾക്കൊന്നും ഞരങ്ങാൻ പോലും സാധിക്കുന്നില്ല, പാപത്തിൽ അവർ രസിച്ച് ജീവിക്കുന്നു എന്നുള്ള ഒരു വസ്തുത. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ഈ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ശിക്ഷാവിധിയിൽ നിന്ന് അകപ്പെട്ട് കഴിയുമ്പോൾ ജഡത്തിന് വിധേയപ്പെട്ടു പോകാതെ ആത്മീകമായിട്ട് ജീവിക്കുവാനായിട്ട് ഒരു വിശ്വാസി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ജഡവുമായിട്ടുള്ള പോരാട്ടത്തിൽ ഉണ്ടാകുന്ന ഞരക്കങ്ങളെ ഇതെങ്ങനെ പ്രദർശിപ്പിക്കണം, ഇത് ദൈവസന്നിധിയിൽ എങ്ങനെ പകരണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യന്റെ വിശ്വാസിയുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട്, അവന് സഹായമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവസന്നിധിയിൽ അവനു വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇത് തേജസ്കരണത്തിലേക്ക്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ക്രമീകരണമാണ്, ദൈവിക പദ്ധതിയുടെ ഒരു ക്രമീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ അതിന്റെ 28 മുതലുള്ള വാക്യങ്ങളിലേക്ക്, 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ അടുത്ത വിഷയങ്ങൾ കാണുന്നത്. ഇത് കുറച്ച് എലാബറേറ്റ് ഉള്ള വിഷയമാണ്, ഇന്ന് സമയം അനുവദിക്കുന്ന അത്രയും നമുക്ക് ഈ വിഷയത്തിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഹൃദയത്തിൽ തുണയായി നിന്നുകൊണ്ട് നമ്മുടെ ബലഹീനതയ്ക്ക്, ഞാൻ നിനക്ക് ബലഹീനതയുണ്ട് എനിക്കറിയാം, ദൈവത്തിന് അതറിയാം നമുക്ക് ബലഹീനതയുണ്ട്, നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത്, ജഡത്തിന്റെ സകലവിധ ബലഹീനതകളും നമുക്കുണ്ട്. എന്നാൽ ആ ബലഹീനതയെ പ്രതി നമ്മളെ മാറ്റി നിർത്താതെ ആ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഞരക്കങ്ങളെ ദൈവസന്നിധിയിൽ പക്ഷവാദത്തിന്, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ മധ്യസ്ഥ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ യഥാസ്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജാഗരിക്കുന്നു. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്, ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയും. എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ ആത്മവിഷയം പറയുന്നത്. ഞാൻ ദൈവഹിതപ്രകാരം നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വാസ്തവത്തിൽ എന്താണ് ഹൃദയത്തിൽ ദൈവികമായ വിഷയത്തിൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ള വിഷയം പരിശുദ്ധാത്മാവിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ദൈവം അത് വ്യക്തമായി ഹൃദയങ്ങളെ പരിശോധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവോട് ചേർന്ന് പരിശുദ്ധാത്മാവ് തന്റെ ആലോചനയെ ചേർത്ത് വയ്ക്കുമ്പോൾ പിതാവായ ദൈവം ഈ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു ചിന്തയാണ് ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ഇത് ആത്മീകമായി ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ അനുഭവമാണ്, ജഡികനായി ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ അനുഭവമല്ല. വിശ്വാസി പാപത്തിൽ അകപ്പെട്ടു പോകുന്നതും പാപത്തിൽ തുടരുന്നതും പാപത്തിൽ ജീവിക്കുന്നതും രണ്ട് അനുഭവമാണ്. പാപത്തിൽ അകപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിനാണ് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. പാപത്തിൽ തുടരുന്ന ഒരു വിശ്വാസി മനഃപൂർവ്വമായിട്ട് പാപത്തിൽ അകപ്പെടുകയാണ്. അങ്ങനെയുള്ള വിശ്വാസി ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കുന്നില്ല, അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് ഞരങ്ങി പോകുന്നു. ഇതൊക്കെ തെസ്സലോനിക്കയിൽ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഹൃദയത്തിലേക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ പാപത്തിൽ തുടരുന്ന ഒരു വിശ്വാസിയോടുള്ളവന്റെ അവരെ ദൈവം കൈവിട്ടു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം. പാപത്തിൽ തുടരുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി അവന് പാപത്തിൽ നിന്ന് മനം തിരിഞ്ഞു വരുവാനായിട്ടുള്ള അവസരങ്ങളും അവന്റെ ഉള്ളിൽ ഞരക്കങ്ങൾ എന്ന് പറയാം, ദൈവാത്മാവിന്റെ ഞരക്കങ്ങൾ, ഉള്ളിലോട്ടുള്ള സംവാദങ്ങൾ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കും. അവൻ അതിന് എന്ന് വിധേയപ്പെടുന്നു അന്ന് അതിനുള്ള പ്രൊവിഷനും ദൈവം, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുവാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കും എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഇനി 28 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്തോ, നമ്മൾ കഷ്ടതയെക്കുറിച്ചാണ് പറഞ്ഞത്, ഒരു വിശ്വാസി ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നീതീകരിക്കപ്പെട്ട വ്യക്തി, അവന്റെ ആത്മാവ് നീതീകരിക്കപ്പെട്ടതാണ്, അവൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്, അവൻ ദൈവപുത്രൻ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവനാണ്. പക്ഷെ അവൻ ഈ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പാപവുമായിട്ടുള്ള പോരാട്ടത്തിൽ അവന് വളരെ കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ കഷ്ടതകൾ ഉണ്ടാകുമ്പോൾ, പാപസംബന്ധമായ കഷ്ടതകൾ, ക്രിസ്തുവിന്റെ വിശ്വാസം മൂലമുള്ള കഷ്ടതകൾ, വിശ്വാസ സംബന്ധമായിട്ടുണ്ടാകുന്ന ഏതു കഷ്ടതകളും ഇവിടെ പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപിക്കും. ഈ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ തേജസ്കരണമാണ് ആത്യന്തികമായിട്ട് ഈ നന്മ. അപ്പോൾ ഒരു വിശ്വാസി ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതെന്നെ ശരീരത്തെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന യാക്കോബിന്റെ ലേഖനത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത്, ഈ തീയിൽ പൊന്നുരുക്കുന്നത് പോലെയാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം പരിശോധിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ എങ്ങും നിൽക്കുന്ന വിഷയമല്ല, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരുന്ന കഷ്ടതകൾ നമ്മുടെ തേജസ്കരണത്തിലേക്കുള്ള പാതയാണ്. ഈ കഷ്ടതയോടെ പോയാലേ തേജസ്കരണം ഉണ്ടാവൂ എന്നുള്ളതിന്റെ ആശയം, കഷ്ടത ദൈവം അനുവദിക്കുന്നത് തേജസ്കരണത്തിലേക്ക് നാം, നമുക്ക് സ്ഥാനീയമായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിച്ച് നമ്മുടെ ശരീരം ഒന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് ആത്മീയമായിട്ട് നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചു. ശരീരം ഇപ്പോഴും ജഡമയമാണ്, അത് ദ്രവത്വമുള്ളതാണ്. ആ ദ്രവത്വമുള്ള ശരീരത്തിന് അവദ്രവത്വത്തിന്റെ തേജസ്സിലേക്ക് വരുവാനായിട്ട്, അതിനെ ഒന്ന് മെരുക്കി പാകപ്പെടുത്തി എടുക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരങ്ങളാണ് കഷ്ടതകൾ. എന്റെ വിശ്വാസികള് ഓരോ വിശ്വാസിയുടെയും സ്ഥാനത്തിനും അവരുടെ ജീവിതത്തിനും സമർപ്പണത്തിനും അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ പറയുന്നുണ്ട്, സഹിക്കാൻ കഴിയുന്നതിലുപരി കഷ്ടത ദൈവം കൊടുക്കത്തില്ല. ചിലർക്ക് രോഗം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും, കാരണം അവർക്കത് വഹിക്കുവാൻ, അതിന് കീഴ്പ്പെട്ടിരിക്കാനുള്ള കൃപ അവർക്കുണ്ട്. അവരതിൽ പിറുപിറുക്കത്തില്ല, അവരത് ദൈവം തന്നു എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ ആ വിഷയത്തിൽ മുന്നോട്ട് പോകും. എന്നാൽ ചിലരൊരു തലവേദന വരുമ്പോഴത്തേനും ദൈവത്തെ അങ്ങോട്ട്, എന്റെ ദൈവം എന്തിനെ ഇത് പരാതികളും പരിഭവമായിട്ട് നടക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് കൊടുക്കത്തുള്ളൂ, അപ്പോൾ സഹിക്കാൻ കഴിയുന്നതേ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഈ ലഭിക്കുന്നതിന്റെ ഉദ്ദേശം, നമ്മൾ തേജസ്കരണത്തിലേക്ക്, അതിന്റെ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്ന് പാകപ്പെടുത്തി കൊണ്ടുവരുവാൻ ആണ് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മളെ അതിന്റെ കഷ്ടപ്പെട്ട് തേജസ്കരണം വരുത്തുന്നു എന്നുള്ളതല്ല അതിന്റെ ആശയം. നമുക്ക് സ്ഥാനീയമായി ലഭിച്ചിരിക്കുന്ന തേജസ് വിശുദ്ധീകരണവും നീതീകരണവും തേജസ്കരണവും ഒക്കെ സ്ഥാനീയമായി ലഭിച്ചതിലേക്ക് നമ്മൾ പ്രായോഗികമായി എത്തിച്ചേരുവാനായിട്ട് നമ്മുടേതായ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തരുന്നു, അതിന് പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു എന്നുള്ളതാണ് ദൈവാത്മന്റെ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, അത് ഇനിയുകൊണ്ട് ഇനി എല്ലാം ഭദ്രമാണ്, ഇനി എനിക്ക് ഒരു ഉത്തരവാദിത്വമല്ലോ, ഒന്ന് മരിച്ചു കിട്ടിയാൽ നേരെ സ്വർഗത്തിലാണെന്നാണ് പല വിശ്വാസികളും ചിന്തിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവൻ മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷെ അതിലേക്കുള്ള പടിയിൽ ദൈവം പല വ്യവസ്ഥകളും വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചെല്ലുവാനായിട്ട് ദൈവം പല ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ക്രമീകരണങ്ങളിലൂടെ പോകുന്ന ഒരു വിശ്വാസിക്കാണ് അവിടെ കർത്താവിന്റെ ശരീരത്തിൽ കർത്താവിനോട് അനുരൂപനായി തീരുവാനായിട്ട് സാധിക്കുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ നമ്മൾ പിന്നാലെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട വിഷയം ദൈവിക രക്ഷാപദ്ധതിയുടെ ഉറപ്പ്. ആ രക്ഷാപദ്ധതിയിൽ ഒരു ക്രമീകരണം ഈ 30-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകിയിട്ടുണ്ട്. അവിടെ 4-5 വാക്കുകൾ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എടുത്തു ഉപയോഗിച്ചിട്ടുണ്ട്. 29-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഇവിടെ ആകപ്പാടെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു വിഷയങ്ങളാണ് ഇവിടെ മുന്നറിവ്, മുൻ നിയമനം, വിളി, നീതീകരണം, തേജസ്കരണം. ഈ മുൻ നിയമനം എന്നുള്ള വാക്ക് തന്നെ എടുത്ത് വളരെ അധികം ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ ഭീതിയിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ കേട്ട് വരുന്ന ഒരു വിഷയമാണ് മുൻ നിയമം. ദൈവം ചിലരെ സ്വർഗത്തിൽ പോകുവാനായിട്ട് മുൻ നിയമിച്ചു, കാൽവിനിസം എന്നാണ് അതിന് പറയുന്നത്. അതിന്റെ വിസ്തീർണത്തിലേക്ക് ഇന്ന് പോകുന്നില്ല, ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ കാൽവിനിസം എന്തെന്ന് പഠിപ്പിക്കും. കാൽവിനിസം പഠിപ്പിക്കാനോ സനേശ്വരന്റെ ഇസം പഠിപ്പിക്കാനോ അല്ല നമ്മളിവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഇസങ്ങൾ ചില സാറന്മാർ, നമ്മൾ പറയുമ്പോൾ നമ്മൾ വേർപാടുകാരുടെ ഇടയ്ക്ക് പറയുമ്പോൾ സൈമൻ സാർ ഇങ്ങനെ പറഞ്ഞു, ചെറിയൻ സാർ ഇങ്ങനെ പറഞ്ഞു, എസ് കെ എൽ സാർ ഇങ്ങനെ പറഞ്ഞു, സനീഷ് സാർ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. ഈ സാറന്മാരാരും പറഞ്ഞതല്ല വിഷയം.
ദൈവവചനം എന്തു പറയുന്നു, ദൈവവചനം എന്തു പറയുന്നു എന്നുള്ള വിഷയം നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കണം. കാൽവിൻ പറഞ്ഞ വിഷയം ദൈവം ചിലരെ അത് രണ്ടുമൂന്ന് വിഭാഗങ്ങളായിട്ട് വിവേചിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഹൈപ്പർ കാൽവിനിസം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ദൈവം ചിലരെ സ്വർഗത്തിൽ പോകാനും ചിലരെ നരകത്തിൽ പോകാനും മുൻ നിയമിച്ചു. ഈ നരകത്തിൽ പോകാൻ മുൻ നിയമിക്കപ്പെട്ടവർ സുവിശേഷം കേട്ടാൽ പോലും അവർക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല. സ്വർഗത്തിൽ പോകാനായിട്ട് മുൻ നിയമിക്കപ്പെട്ട വ്യക്തികൾ സുവിശേഷം കേട്ടിട്ടില്ലെങ്കിലും അവർ സ്വർഗത്തിൽ തന്നെ പോകും. കാരണം അവർ സ്വർഗത്തിൽ പോകാൻ മുൻ നിയമിക്കപ്പെട്ടവരാ. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട്, ഇന്നും ഉണ്ട്. എന്നാൽ ഇവിടെ നാം ഈ കോണ്ടെക്സ്റ്റ് പ്രകാരം പഠിച്ചു വരുന്ന വിഷയത്തിൽ, റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് ഈ വിഷയം പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പഠിക്കണം. എന്തോ എന്തിനോടുള്ള ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഈ മുൻനിയമനം, മുന്നറിവ്, വിളി, നീതീകരണം, തേജസ്കരണം, ഈ വാക്കുകളൊക്കെ ദൈവവചനം ഉപയോഗിക്കുമ്പോൾ ഇത് എന്ത് ആശയത്തിലാണ്, എന്തിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ സ്വർഗത്തിൽ പോകുന്ന വിഷയത്തിൽ ദൈവം ചിലരെ മുൻ നിയമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും രക്ഷയോടുള്ള ബന്ധത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അവന്റെ പ്രായോഗിക ജീവിത തലത്തിൽ അവന്റെ ജഡത്തിന്റെ തേജസ്കരണത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും ദൈവം ചെയ്യുന്ന കാര്യങ്ങളും പറഞ്ഞു വന്നിട്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുൻ നിയമനം ഇവിടെ സംഭവിക്കുന്നത് രക്ഷയോടുള്ള ബന്ധത്തിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് വ്യാഖ്യാനിച്ച രക്ഷയോടുള്ള ബന്ധത്തിലാക്കാം. പക്ഷെ ഇവിടെ സന്ദർഭ പ്രകാരം പഠിച്ചു വരുമ്പോൾ നമ്മുടെ തേജസ്കരണത്തോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം പറഞ്ഞു വരുന്നത്. വേറെ രണ്ട് മൂന്ന് വേഗത ഭാഗത്തുകൂടെ മുൻ നിയമനം എന്ന വാക്ക് വരുന്നുണ്ട്. ഇന്ന് അത് വിശദീകരിക്കാനായിട്ട് സമയമില്ല, 5 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഒരു 4-5 വാക്കുകൾ ഇത് രക്ഷയോടുള്ള ബന്ധത്തിൽ പല തലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വാസിയുടെ ജീവിതവുമായിട്ട് രക്ഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണിത്. എന്നാൽ ഈ ഓരോ വാക്കിനും ഓരോ ആശയങ്ങൾ, ദൈവം അതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനോട്ട് ദൈവിക രക്ഷാ പദ്ധതിയുടെ ഉറപ്പ്, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിൽ ദൈവം ചെയ്തിരിക്കുന്ന ക്രമീകരണം അത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മുൻനിയമനം എന്താണെന്ന് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകും. ഇന്ന് സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന വിഷയം, ഇതൊരു വലിയ കീറാമുട്ടിയായിട്ടുള്ള വിഷയമായിട്ട് എടുക്കേണ്ട വിഷയമല്ല ഈ മുൻനിയമനം. ദൈവം അങ്ങനെ ചിലരെ സ്വർഗത്തിൽ പോകാനും ചിലരെ നരകത്തിൽ പോകാനായിട്ട് നിയമിച്ചിട്ടില്ല. പറഞ്ഞ ചിലര് മുൻ നിയമിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത് എന്ന് വരെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉപദേശം അംഗീകരിക്കാത്തവരെ ഇങ്ങനെ ഉപദേശം പഠിപ്പിക്കുന്ന വ്യക്തികൾ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. ജോൺ കാൽവിൻ കൊന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആളുകളെ. ഇന്ന് വേർപാടുകാരായിരിക്കും നമ്മുടെ ഇടയ്ക്ക് ഈ കാൽവിന്റെ ആത്മാവ് വന്ന്, പരിശുദ്ധാത്മാവിന് പകരം ജോൺ കാൽവിന്റെ മുൻ നിയമന ആത്മാവ് വന്ന് തലയിൽ കയറിയിട്ട് നമ്മളും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനായിട്ടല്ല ദൈവത്തിന്റെ ആത്മാവ് ഒരു രക്ഷാ പദ്ധതി ക്രമീകരിക്കുക. ദൈവവചനത്തെ യഥാവിധി നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. ഈ എന്താണ് മുൻനിയമനം, ഈ മുന്നറിവ് എന്ന ഈ വാക്കുകളുടെ എല്ലാം വിശദീകരണം ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ദൈവാത്മാവ് എനിക്ക് തന്ന പ്രകാശനത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതും കേട്ടിരിക്കുന്ന ആശയങ്ങളും ചിലപ്പോൾ വ്യത്യാസമൊക്കെ കാണും. ഉടനെ ദുരുപദേശം എന്ന് പറഞ്ഞ് മുദ്ര കുത്തണ്ട. ബലവിലുള്ള വിശ്വാസികളെ പോലെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കണം. അതാണ് നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഒക്കെ ആവശ്യം. ഇത് എൻ്റെ ഒരു ഇഷ്ടമല്ല, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം രക്ഷയോടുള്ള ബന്ധത്തിൽ ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും രക്ഷിക്കുക, രക്ഷ പ്രാപിക്കുക എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളുണ്ട്. ആ വാക്കുകളെയൊക്കെ നമ്മൾ അതതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കി ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തിന്റെ മഹത്വം എത്ര ശ്രേഷ്ഠകരമാണ്. നാം ഇന്ന് ജീവിച്ചു പോകുന്ന വഴികളിൽ നിന്നൊക്കെ എത്രയും ഉന്നതമായ ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ട ഒരനുഭവമാണ് രക്ഷയിലൂടെ നമുക്ക് സാധ്യമായത് എന്ന് നാം മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഈ പദപ്രയോഗങ്ങൾ വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓരോന്നിനും പല തലങ്ങൾ, അതായത് നമ്മുടെ വിശ്വാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല തലങ്ങളെ നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. അല്ലാതെ ഒരു വാക്കെടുത്ത് ഒരു വേദഭാഗത്ത് നിന്നുകൊണ്ട് അതിന്റെ ആശയം ഇന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ വലിയ വിപത്തിൽ ചെന്ന് ചാടും. അതിനെ എതിർക്കുന്നവർക്ക് കൊല്ലുവാനുള്ള ജഡീകമായ മനോഭാവം, അതിനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾ കൊല്ലും, നമ്മൾ കൊല്ലത്തില്ല, കാരണം നമുക്ക് കൊന്നാൽ പേടിയാ കോടതി പോകാൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇല്ലായ്മ ചെയ്യും.
ഞെരുക്കിക്കളയും. ആത്മീയ രംഗത്ത് നമ്മൾ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെയൊക്കെ ഇങ്ങനെ നൂറ്റാണ്ടുകളായി ചെയ്യുന്നുണ്ട്. ഇതല്ല ക്രിസ്തീയ സുവിശേഷ വികസന സഭകൾ നടക്കുന്ന ഒരു വിഷയം. പക്ഷേ ദൈവാത്മാവിന് വിധേയപ്പെട്ടു പോകുന്ന ഒരു വിശ്വാസി ജഡത്തിന് വിധേയപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നത്. ദൈവവചനപ്രകാരം നമ്മൾ വിഷയങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കണം. റോമലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ച വിഷയം ലഗ്ന ചുരുക്കമായിട്ട് ഞാൻ പറയാം. ഈ വിശദീകരണത്തിൽ അവസാന ഭാഗത്തിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരും. ഇവിടെ അപ്പോസ്തലൻ പൗലോസിലൂടെ എടുത്ത് ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് മുന്നോട്ട് വെച്ച ഒരു വിഷയം, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറയുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റ് വരുമ്പോൾ അവന് ജഡത്തിൽ വലിയൊരു പോരാട്ടമുണ്ട്. എനിക്ക് ലഭിച്ച നീതീകരണത്തിന് വിരോധമായ പ്രവൃത്തികൾ എന്റെ ജഡത്തിൽ വരുന്നു, അപ്പോൾ എനിക്ക് ശിക്ഷയില്ലേ? ഈ ചോദ്യമാണ് സ്വാഭാവിക, ഞാൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകുമോ എന്ന് സ്വാഭാവികമായി മനുഷ്യരിൽ ഉണ്ടാകുന്ന ചോദ്യം. ഇതിന്റെ ഏറ്റവും ലളിതമായ രൂപമാണ് ഞാൻ പാപം ചെയ്യുമ്പോൾ എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത. ഇത് പലവിധ ഉപദേശങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയമാണ്. അങ്ങനെ പാപപ്രവൃത്തികൾ ജഡത്തിൽ വരുമ്പോൾ അതിനോട് എങ്ങനെയാണ് രക്ഷയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് 8-ാം അധ്യായത്തിൽ വരുന്നത്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം നീ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതേ സമയം ആ വിഷയം മുന്നോട്ട് പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഈ ജഡത്തിൽ നീ വസിക്കുന്നത് കൊണ്ട് ഈ ജഡത്തിന്റെ ചിന്തയെ അതിജീവിക്കുവാൻ, പാപത്തെ അതിജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയത്തിൽ ആദ്യ ദാനമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന്, നീ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള സാക്ഷ്യം, നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളതിന് മുദ്രയായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഈ ബലഹീനതയുള്ള ജഡത്തിന് തേജസ്കരണമുണ്ട് എന്നുള്ളതിനും തെളിവായിട്ട് മുദ്രയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ജഡത്തെ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ജഡം അതിനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് കഷ്ടതകൾക്ക്, അതാണ് ശരിയായ പ്രയോഗം, അതിന്റെ കഷ്ടതയുടെ പാരമ്യമാണ് ഉള്ളിലുണ്ടാകുന്ന ഞരക്കം. ഈ ഞരക്കത്തിലേക്ക് നമ്മളെ നയിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവസേനയിൽ ഈ വിഷയം ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ഞരങ്ങുമ്പോൾ ആ ഞരക്കത്തെ പിതാവിന്റെ സന്നിധിയിൽ ക്രിസ്തു മുഖാന്തരം പക്ഷവാദം ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ ഉള്ളിലൊരു ഞരങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായാൽ തന്നെ നമുക്ക് ഈ പാപത്തെ അതിജീവിക്കാനുള്ള ഒരു ശക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ തരും. ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ പാപ സംബന്ധമായിട്ട് ഞരങ്ങി പോകുന്നതല്ല, ഈ പാപത്തെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ഒരു ഞരക്കമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ആ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തിങ്ങി വല്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുടർന്ന്, നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ പാപ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുടർന്ന് നിൽക്കുന്നല്ല അതിന്റെ ആശയം. നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന കഷ്ടതകൾ, അത് പാപം മൂലമോ വിശ്വാസം മൂലമോ ഏത് നിലയിലും ആയിക്കോട്ടെ, രോഗം മൂലമോ, അതിലുണ്ടാകുന്ന ആ ഞരക്കത്തിൽ നമ്മൾ എന്തു ചെയ്യണമെന്നറിയാതെ ദൈവസന്നിധിയിൽ ഈ വിഷയം ഒന്ന് പകരുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് തുണയായി പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് ഇത് ദൈവ ഇവൻ എന്റെ മകനാണ്, ഇവന്റെ കാര്യസ്ഥനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്, സംഭവിക്കുന്നത്, ഞരക്കത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്, കഷ്ടതയുടെ വേദനയുടെ അനുഭവം ഉണ്ടാകുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായിട്ടാണ് എന്നുള്ള ആ ബോധ്യത്തിൽ ആശ്വസിക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുമ്പോൾ ആ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാനായിട്ടുള്ള മുൻനിയമനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ മുൻനിയമനം വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണ്. ദൈവം ചില അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ മുൻ നിയമനത്തിലേക്ക് പോകാം. ഇന്ന് രാത്രികാലം ദൈവസ്ഥാനിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാൻ, കർത്താവെ ഈ ജഡത്തിൽ നീതീകരണം പ്രാപിച്ച് ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ പല ബലഹീനതകളും എന്നിലുണ്ട്, എന്നാൽ എന്റെ ഈ ബലഹീനതയുള്ള ഈ ജീവിതാനുഭവം തേജസ്കരണത്തിന്റെ അനുഭവത്തിനായിട്ട് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുക്കത്തോടെ ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണം എന്ന് ദൈവസേനയെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.